വേശ്യാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് ഒരാളെ കണ്ടാൽ തന്നെ ഉറപ്പിക്കുക, ആ അതിന് പോയതാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. വേറൊരു കാര്യമില്ല, ഞാൻ രാവും പകലും ഈ കൊണ്ടോട്ടി നിറച്ച ഈ ബഹളമൊക്കെ വിമർശിക്കുന്ന ആളാണ്, അതോടുകൂടെ എൻ്റെ കഥ കഴിയും. നമ്മൾ ചിന്തിക്കുകയും അത് വളരെ ആലോചിക്കണം. അള്ളാഹു തന്നെ നമ്മെ കാക്കട്ടെ. അതാണ് നിന്റെ എല്ലാം നഷ്ടപ്പെടും അതോടുകൂടെ എന്ന്. ഹബീബ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു വഹ്ദതുൽ മർഇ ഖൈറു മിൻ ജലീസി സൂ, മോശപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾക്ക് ഒറ്റക്കിരിക്കലാണെന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു എന്ന്. ഞാൻ നീട്ടി പറയുന്നില്ല, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ നമ്മുടെ അവസ്ഥയാണ് വളരെ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, മനസ്സമാധാനത്തിന് വേണ്ടി സ്വന്തം വിമർശനങ്ങളെ സ്വീകരിക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ കുറ്റത്തെ അന്വേഷിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റത്തെ അന്വേഷിച്ചാൽ അതുവഴി നമ്മൾ തകരും, ഉറപ്പ്. നമ്മളുള്ള സമാധാനം പോവും, ആകെ തകരും, നാശാവും. ഒന്ന്, അയാളെ ശത്രുത. രണ്ട്, അതിന്മേൽ നമ്മൾ ചിറ്റിത്തിരിയും. നമ്മൾക്ക് അതിൻ്റെ ആവശ്യമെന്താ? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഇതൊരു മനുഷ്യന് ഡയറിയിൽ എഴുതി വെക്കണം, അയാളുടെ പേഴ്സിൽ എഴുതി വെക്കേണ്ട ഒരു ഹദീസാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം അയാൾക്ക് ആവശ്യമില്ലാത്തതിൽ അയാൾ ഇടപെടാതിരിക്കലാണ്. നമ്മളെ പ്രശ്നം എന്തിനും നമ്മൾ ഇടപെടും എന്നുള്ളതാണ്. നമ്മൾ ഇടപെടാത്തൊരു വിഷയമുണ്ട്, എന്ത് പറഞ്ഞാലും ഇടപെടും, എന്തും ഇടപെടും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം അയാളെ നിസ്കാരം കൂടുതലല്ല, നോമ്പ് കൂടുതലല്ല, അയാൾക്ക് ആവശ്യമില്ലാത്തതിൽ അയാൾ ഇടപെടാതിരിക്കലാണ് എന്നെ. ഇന്ന് നമ്മളെ പ്രശ്നം എന്തിലും ഇടപെടും എന്നുള്ളത്. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ഒരു വഖഫിൻ്റെ പ്രശ്നം ഉണ്ടായി നോക്കൂ, ഒരു പിന്നെ ഇവിടെ പള്ളിയുടെ ഒരു സൈഡിൽ പൊടിക്കണം, അപ്പോൾ പിന്നെ വഖഫിൻ്റെ ഭൂമി പൊളിച്ചിട്ട് റോട്ട് കൂട്ടാൻ പറ്റുമോ? അതല്ല, പള്ളി തന്നെ ചേർത്ത് മറവ് ചെയ്യപ്പെട്ടെടുത്ത് പിന്നെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പള്ളി ഒന്നും കൂടി വിപുലീകരിക്കാൻ വേണ്ടി മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തിലേക്ക് പള്ളി നീട്ടി ഖബറിൻ്റെ മുകളിൽ പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? ഈ വിഷയം ചെറുശ്ശേരി ജയന്തി മുസ്ലിയോട് പോയി ചോദിച്ചു നോക്കൂ എങ്കിൽ അദ്ദേഹം പറയും, നമുക്കറിയാം വല്ല പണ്ഡിതനാണ്, അദ്ദേഹം പറയും അടുത്ത ആഴ്ച നിങ്ങൾ ചോദ്യം എഴുതി തരൂ, അല്ലെങ്കിൽ അവിടെ പോയി പിണങ്ങോടിൻ്റെ അടുത്ത് കൊടുക്കുക ചോദ്യം. അടുത്ത ആഴ്ച ഫത്വ കമ്മിറ്റി കൂടുന്നുണ്ട്, ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് നിങ്ങളെ അതിനെ അഡ്രസ്സിൽ അയച്ചേരാ എന്ന് പറയും. ഇതേ വാക്ക് നിങ്ങൾ ഇവിടുത്തെ ചായമക്കാനിൽ ഇറങ്ങി പറയും, അപ്പോൾ പറയും ഓരോരുത്തരുടെ അഭിപ്രായം. ഇതിങ്ങനെയാണെന്ന് ഒരാൾ പറഞ്ഞു, ഏ അങ്ങനെയല്ല എന്ന് പറയും. ഒരാൾ പറയും, ഏ ഖബർ അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പറയും, ഏ ഖബർ വിളിച്ചിട്ടില്ലേ, പെരിന്തൽമണ്ണ ഭാഗത്ത് ഖബർ വിളിച്ച പള്ളി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അവിടെയൊക്കെയുള്ള മുസ്ലിംമാർ എന്ന് തുടങ്ങും. പിന്നെ അന്നത്തെ രാത്രിയും പകലും ഒരു മാസം മുഴുവനും വർത്തമാനം ഇതായിരിക്കും. ഇതിലിവന് ഇടപെടേണ്ട ആവശ്യമില്ല, ഇവന് വാക്കഫിനെ പറ്റിയും അറിയൂല, ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഇതിനെ ഇടപെടേണ്ട ആവശ്യം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവൻ ഇടപെടാതിരിക്കലാണ് എന്ന് സയ്യിദുന മുഹമ്മദ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു വരുമ്പോൾ അങ്കി നിർമ്മിക്കുകയാണ് ദാവൂദ് നബി. പക്ഷെ മനസ്സിലായില്ല ലുഖ്മാൻ ഇതെന്താന്ന് മനസ്സിലായില്ല, ചോദിച്ചില്ല, എനിക്കറിയണ്ടല്ലോ, ഇങ്ങനെ ഞാൻ ചോദിക്കേണ്ട ആവശ്യം. മനസ്സിലായില്ല, നല്ല സംഭവമാണിത്. അങ്കി അലന്നാലഹുൽ ഹദീദ്, ഇരുമ്പിൻ കൊണ്ട് പടയങ്കി ഉണ്ടാക്കും സയ്യിദുന, ഇരുമ്പിൻ്റെ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കും, പടയങ്കി ഉണ്ടാക്കും സയ്യിദുന ദാവൂദ്. ഭയങ്കര കഴിവായിരുന്നു ദാവൂദ് നബിക്ക്. അങ്ങനെ ദാവൂദ് നബി പടയങ്കി നിർമ്മിക്കുന്ന നേരത്ത് അവിടെ കയറി വന്നു ആര്? സയ്യിദുന ലുഖ്മാൻ. ലുഖ്മാൻ വന്നപ്പോൾ ലുഖ്മാൻ ഇതിന് മനസ്സിലായില്ല, ഇതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലായില്ല. ലുഖ്മാൻ ഒന്നും മിണ്ടിയില്ല, ചോദിച്ചില്ല. കാരണം എനിക്കത് ഇങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ആവശ്യം എനിക്കില്ല, എനിക്ക് ആവശ്യമുള്ളതിനെ പറ്റി എനിക്കറിയാലോ, ഇതെന്തായാലും എനിക്ക് ആവശ്യമുള്ളതല്ല, ചോദിച്ചില്ല. കുറേ കാലം കഴിഞ്ഞ്, ഒരു കൊല്ലം കഴിഞ്ഞ് ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഇതിലൊന്ന് അണിഞ്ഞ് ദാവൂദ് ഇറങ്ങി വന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഓ അൽഹംദുലില്ലാഹ്, എനിക്കറിയേണ്ടതല്ലാത്ത കാര്യത്തിൽ ഞാൻ നാവ് ചെലവഴിച്ചില്ല, ഏതായാലും അള്ളാഹുവിനെ അറിയിച്ചെന്നു. സയ്യിദുന ലുഖ്മാൻ, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്ന് ചോദിക്കാനുള്ളത് എന്തിനാണ്? ചോദിച്ചില്ല ആര്? ലുഖ്മാൻ ഏറ്റവും വലിയ. ലുഖ്മാനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ സ്ഥാനത്തെത്താൻ കാരണം? ലുഖ്മാന് സുഡാനിൽ ആട് മേച്ച് നടന്നിരുന്ന മനുഷ്യനാണ് ലുഖ്മാൻ. ആ മനുഷ്യൻ്റെ പേരിൽ സൂറത്തുണ്ട് ഖുർആനിൽ. എന്താ പറഞ്ഞത്? സുഡാനിലെ ആട് മേച്ച് നടന്നിരുന്ന മനുഷ്യനാണ് ആര്? ഈ ലുഖ്മാൻ. ലുഖ്മാൻ്റെ കൂടെ ആട് മേച്ചും ഉണക്കറൊട്ടി തിന്നും നടന്ന മനുഷ്യൻ പിന്നീട് ലുഖ്മാൻ ഖാദിൽ ഖുലാത്ത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് കോടതിയിൽ വന്ന് അന്തമിട്ടുപോയി.
ബിമാതാനിൽത്തമാ നിൽത്ത എന്നെ ലുക്മാനെ എങ്ങനെ നീ ഇതൊക്കെ പഠിച്ചുണ്ടാക്കീൻ. അപ്പോൾ ഫാഷാറ ഇലാലിസാനിഹി ദു, ഇത് ഞാൻ ഒതുക്കിയിട്ടുണ്ട്, അതാ കാരണം എന്ന് ലുക്മാൻ പറഞ്ഞു. എന്ന സയ്യിദന ലുക്മാൻ റളിയല്ലാഹു അൻഹു, നബി അല്ല വലിയാണ്, ഒരു ആട്ടിൻ്റെ ശരീരത്തിൽ ഏറ്റവും നല്ല രണ്ട് സാധനം കൊണ്ടുവരാൻ യജമാനൻ അടിമയായ ലുക്മാനോട് പറഞ്ഞു. ഫഅഖദ മിൻ കബ്ദിഹി വലിസാനിഹി, ഒരു കഷ്ണം കരളും ഒരു കഷ്ണം നാവും കൊണ്ടുവന്ന് യജമാനന് കൊടുത്തു. പിന്നൊരിക്കൽ യജമാനൻ പറഞ്ഞു, ഏറ്റവും മോശപ്പെട്ട രണ്ട് അവയവം അങ്ങാടി, ഒരു ശരീരത്തിലെ ഏറ്റവും രണ്ട് മോശപ്പെട്ട അവയവം അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരും. അപ്പോഴും കൊണ്ടുവന്നു നാവും കരളും. ഏറ്റവും നല്ലത് കൊണ്ടുവരും, ഒരു ശരീരത്തിലെ ഏറ്റവും നല്ല രണ്ടവയവം ഒരാടിൻ്റെ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരും എന്നപ്പോൾ ആടർത്ത അങ്ങാടിയിൽ നിന്ന് ഒരു കഷ്ണം നാവും ഒരു കഷ്ണം കരളും കൊണ്ടുവന്നു. ഏറ്റവും മോശപ്പെട്ടത് കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോഴും ഒരു കഷ്ണം നാവും ഒരു കഷ്ണം കരളും കൊണ്ടുവന്നു. അപ്പോൾ എന്തെന്ന് ചോദിച്ചത്, എൻ്റെ ആദ്യം അവസാനമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു, നന്നായാൽ ഇതിനേക്കാൾ നല്ല സാധനമല്ല, നാശമായാൽ ഇതിനെപ്പെട്ടേക്കാൾ മോശപ്പെട്ടതുമില്ല എന്ന് സയ്യിദന ലുക്മാൻ. അന്നാണ് ലുക്മാൻ ഹക്കീം, തത്വജ്ഞാനി എന്ന പേര് കിട്ടിയത് സയ്യിദന ലുക്മാൻ. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം അവൻ ആവശ്യമില്ലാത്തിൽ അവൻ ഇടപെടാതിരിക്കല. എനിക്കത് ആവശ്യമില്ല, ഞാൻ ഇടപെടേണ്ട ആവശ്യം, എനിക്ക് ആവശ്യമുള്ള ഇല്ലാത്ത കാര്യം ഞാൻ എന്തിനാ ഇടപെടുന്നു, ഞാൻ ഇടപെടേണ്ടതില്ല, ഞാൻ എനിക്കെന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ ഇടപെടും. അവനവന് ആവശ്യമുള്ളതിൽ പലതോടെ ബാക്കി കിടക്കും. ആരാൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെട്ടു പോകും. ഇഷ്ടംപോലെ കാണാം ഓരോരുത്തരും, പീടികയിൽ ഇരുന്നിട്ട് ശാസ്ത്രചിന്തകൾ പറയും. എന്നാൽ പറയുന്നവന് കേൾക്കുന്നതിനും അവനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് നിസ്സാരപ്പെട്ട വയറലിൻ്റെ സദസ്സുകളിൽ ഖുർആനും ശാസ്ത്രവും ചർച്ച ചെയ്യും. ഇതൊന്നും ശരിയല്ല എന്ന എൻ്റെ പക്ഷം. അവിടെ മനുഷ്യന് അതൊന്ന് പറയുന്നതിനും കേൾക്കുന്നതിനും ഒരു കയറുമില്ല. എന്താണ് പറയേണ്ടത് കേൾക്കാനും, എന്നാൽ പറയുന്ന ആൾ ഒരു ശാസ്ത്രചിന്തകനാണെങ്കിൽ ഓക്കെ, ഇത് അതുമല്ല, അയാൾക്കതും അറിയില്ല. ഇയാളെക്കൊണ്ട് തൗബയുടെ വാപ്പ് പറയിപ്പിക്കുകയാണെങ്കിൽ അത്രയും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ നാടുകളിലൊക്കെ ഈ ഇസ്ലാമും ശാസ്ത്രവും ഖുർആനും ശാസ്ത്രവും പോലെയുള്ള ക്ലാസ്സുകൾ വല്ലാണ്ട് വർദ്ധിച്ചതായി കാണുന്നുണ്ട്. അതൊക്കെ ഒരു തരം അപകർഷണബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒന്ന് രണ്ട് ധാരണകളാണ് അതിൽ വന്നത്. ഒന്ന്, മുസ്ലിംമാർ തന്നെ തോന്നുക ഞങ്ങൾക്കൊന്നും അറിയുകയില്ല എന്ന് നാട്ടുകാർ അറിയരുത് എന്ന്. പ്രസംഗിക്കുന്നിടയിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഇങ്ങനെ പറയുന്നൊരു സ്വഭാവം ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അതൊന്നും ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മലയാളി ഏറ്റവും വലിയ ഫസാഹത്ത് എന്നാൽ ഏറ്റവും ജനങ്ങൾക്ക് തിരിയുന്ന കാര്യത്തിൽ പറയലാണ്. അതാണ് ഏറ്റവും വലിയ ഫസാഹത്ത്, അതാണ് ഏറ്റവും വലിയ സാഹിത്യവും. ഇത് ഞങ്ങൾക്ക് അറിയൂലാണ് ജനങ്ങൾ അറിയരുത് എന്നത് കൊണ്ട് ചില ആളുകൾ അത്തരം വാക്കുകൾ പറയാം, അതത് നാശാവുക. ശാസ്ത്രം അറിയുന്നവനല്ലേ ശാസ്ത്രം പറയേണ്ടുള്ളൂ, എന്തിനാണ് പറയേണ്ട ആവശ്യം? അവനറിയാത്ത അവനില്ലാത്ത കാര്യത്തിൽ അവൻ ഇടപെടുക. അവന് കഴിയുന്ന കാര്യത്തിൽ ഇടപെട്ടാൽ മതി, കഴിയാത്ത കാര്യത്തിൽ ഇടപെടുക. മിൻ, അത് അവൻ്റെ എല്ലാ സമാധാനവും പോകും, നാട്ടുകാരെ സമാധാനവും കെടുത്തും. ഇത് മോശമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മറിയത്തർക്കു മാലായവനെ, ഇനിയോ രണ്ട്, വേറൊരാളിൽ നിന്ന് ആളെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കരുത്, ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കരുത്, അവൻ്റെ മോശം കേൾക്കാൻ ആഗ്രഹിക്കരുത്. പുണ്യനബി പറഞ്ഞു, ഒരാൾ ഒരാളെ പറ്റിയും എനിക്കൊന്നും പറഞ്ഞു തരരുത്. കാരണം എപ്പോഴും നിങ്ങളെ മുന്നിൽ ഒന്നുമില്ലാതെ വരാനാണ് എനിക്ക് താല്പര്യം, ഒരു മുൻവിധിയും ഇല്ലാതെ വരാനാണ് എനിക്ക് താല്പര്യം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മനസ്സിലായില്ല, ഒരാളെ പറ്റി നമ്മൾ എന്തിനാ പേറി നടക്കുന്നു, വെറുതെ എന്തിനാ പേറി നടക്കേണ്ട ആവശ്യം? എൻ്റെ സ്വഹാബിമാരിൽ ഒരാളെക്കുറിച്ചും വേറൊരാൾ എനിക്ക് ഒന്നും പറഞ്ഞു തരരുത്, ഒന്നും എത്തിച്ചു തരരുത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുക. അൽ ഖായിലു വൽ മുസ്തമിഉ, ഗൈബത്ത് പറയുന്നവനും കേൾക്കുന്നവനും ഒരുപോലെയാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സ് സങ്കോചിക്കും, നല്ലതല്ലാതെ കേൾക്കരുത്. മനസ്സ് ഒന്നുകൂടി ചുരുങ്ങും, കുറ്റം കേൾക്കും. കുറ്റത്തെ കുറിച്ച് പറയുന്നു, ഉമാ ഉമാ ഉബറിഉ നഫ്സി ഇന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ.
ചീത്ത പരസ്യമാകുന്നത് അള്ളാഹുവിന് താല്പര്യമില്ലെന്ന് വിശുദ്ധ ഖുർആൻ. വേറെ ഒരാളെ കുറിച്ചൊന്ന് കേൾക്കുക അത് നമുക്ക് നല്ലതല്ല, അത് നമുക്കൊരു ഖൈറുമില്ല. വേറെ ആളിനെ കുറിച്ച് എന്ത് കേട്ട് മനസ്സിലാക്കുക, മോശപ്പെട്ട കാര്യത്തെ കേൾക്കാൻ ആഗ്രഹിക്കുക, അത് മനുഷ്യനെ നശിപ്പിക്കും എന്ന് അത് വളരെ ശ്രദ്ധിക്കണം. അത് അവനെയും അവൻ്റെ സമൂഹത്തെയും തകർത്ത് കളയും. സൂറത്തു നൂറിന്റെ പന്ത്രണ്ടാമത്തെ ആയത്ത്. മഹദീയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അവരെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പരത്തി ചില ആളുകളൊക്കെ അത് സ്വീകരിച്ചു പോയി. അവരെ വിമർശിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഇത് കേട്ടപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ നല്ല ഒരു വിചാരം വന്നില്ല? വേറൊരാളെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അവസരം കിട്ടിയാൽ അത്തരം മോശപ്പെട്ട കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തൽപരരായ ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ളൂ.